സ്ത്രീയക ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. നമ്മുടെ ധ്യാനത്തിൽ നാം വീണ്ടും കാൽവരിയിലേക്ക് എത്തുകയാണ്. അവിടുത്തെ ദൃശ്യം നമ്മുടെ മനസ്സിൽ നമുക്കൊന്ന് കൊണ്ടുവരാം. അത് തീർച്ചയായിട്ടും നമ്മെ ഒന്ന് ചലിപ്പിക്കാതിരിക്കില്ല. കാരണം അത്ര ദയനീയമായ അദൃശ്യമാണല്ലോ നാം അവിടെ കാണുന്നത്. ക്രൂശിൽ കിടക്കുന്ന കർത്താവ് ഇപ്പോൾ മണിക്കൂറുകളായി പിടഞ്ഞ് വേദനപ്പെട്ട് തൻ്റെ മുറിവുകളിൽ നിന്ന് രക്തം വാർന്നൊലിച്ചുകൊണ്ട് ആ ക്രൂശിൽ കിടക്കുന്നു. അതിൻ്റെ സമീപത്തായി നിൽക്കുന്ന പടയാളികൾ ചൂട് കളിച്ചുകൊണ്ട് ഇതൊന്നും അവർക്കേതുമില്ല എന്ന മട്ടിൽ അവിടെ ഇരിപ്പുണ്ട്. അതിന് ചുറ്റും ആളുകൾ ചെന്ന് ഒന്ന് പരിഹസിക്കുന്നുണ്ട്, നീ ദൈവമെങ്കിൽ ഇറങ്ങുക എന്നിങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുന്നുവെന്ന് നമുക്ക് കാണാം. അതപ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് കർത്താവിൻ്റെ അമ്മ അവിടെ നിൽപ്പുണ്ട്. കണ്ണനീരുവാത്തുകൊണ്ട് തൻ്റെ ഓമനപുത്രൻ താൻ 9 മാസം ഉദരത്തിൽ വഹിച്ച് വീറ്റുന്നവോടെ പ്രസവിച്ച് പൂറ്റി വളർത്തിയ ആ മകൻ ക്രൂശിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്നത് കാണുമ്പോൾ ഒരമ്മയുടെ ഹൃദയം എത്രമാത്രം അസ്വസ്ഥമാകും എന്ന് നമുക്കൊന്ന് ഓർത്താൽ മതി. ഈ അമ്മയോട് യെരുശലേം ദൈവാലയത്തിൽ വെച്ച് ശിമയോൻ എന്ന് പറയുന്ന ഒരു വൃദ്ധൻ പറഞ്ഞ വാക്കുകൾ ഇവിടെ ഓർക്കാം. നിൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും എന്ന് ഈ കുഞ്ഞിന് 40 ദിവസം മാത്രം പ്രായമായപ്പോൾ ദൈവാലയത്തിൽ എത്തിച്ച സമയത്ത് പറഞ്ഞത് ഈ അമ്മയുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുകയായിരുന്നു. ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കുന്ന അനുഭവം അമ്മ അവിടെ കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽപ്പുണ്ട്. മാത്രമല്ല, അമ്മയുടെ അടുക്കൽ കർത്താവ് സ്നേഹിച്ച ശിഷ്യനെ വിശേഷിപ്പിക്കുന്ന യോഹന്നാനും അവിടെ നിൽപ്പുണ്ട്. കർത്താവിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് എല്ലാവരും ഇട്ടിട്ട് ഓടിപ്പോയവരാ. യോഹന്നാനും ആ കൂട്ടത്തിൽ ഓടിപ്പോയ ആളാണ്. പക്ഷെ പിന്നീട് ഒരു പുനർവിചനം ചിന്തനം നടത്തിയിട്ട് വീണ്ടും വന്ന് ഇപ്പോൾ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ട് മാതാവിനോട് ചേർന്ന്. അപ്പോൾ ക്രൂശിലെ വേദനയും ഒക്കെയും അതിൻ്റെ പാരമ്പര്യത്തിൽ എത്തിയിരിക്കുകയാണ്. കർത്താവ് അത് കഴിഞ്ഞ് താഴേക്കൊന്ന് നോക്കി നോക്കിയപ്പോൾ ഒരു വശത്ത് തൻ്റെ അമ്മ നിൽക്കുന്നു. കണ്ണുനീർ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ നിശ്ചയമായിട്ട് ഈ മകൻ്റെ ഹൃദയം തുടിച്ചിട്ടുണ്ടാകും. അടുക്കൽ അരിമ ശിഷ്യനും നിൽപ്പുണ്ട്. അപ്പോൾ ആ അമ്മയോട് പറയുകയാണ്, ഇതാ നിൻ്റെ മകൻ. അതാണ് ആ ക്രൂശിൽ നിന്നും മൊഴിഞ്ഞ 3-ാമത്തെ മൊഴി, ഇതാ നിൻ്റെ മകൻ. എന്നിട്ട് കാരണം ഇതുവരെ എന്നെയാണ് നീ മകനായി, ഇനി മുതൽ ഞാനുണ്ടാവില്ല. ആ മകൻ്റെ സ്ഥാനത്ത് നിന്നെ നോക്കുവാൻ, നിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ഇതാ ഒരു മകൻ നിനക്ക് എന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് അടുത്ത അതിനുശേഷം ആ ശിഷ്യനോട് പറയുക, ഇതാ നിൻ്റെ അമ്മ എന്ന്. നീ ആരായിട്ടാണ് കാണേണ്ടത്? നിൻ്റെ അമ്മയെപ്പോലെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയണം. യോഹന്നാൻ ശ്രീകാര്യം എഴുതിയിട്ടുണ്ട്, ആ ദിവസം മുതൽ യോഹന്നാൻ മറിയാമിനെ സംരക്ഷിക്കുവാൻ സന്നദ്ധമായി എന്ന്. അതിനുശേഷമുള്ള ആ കാലത്തൊക്കെയും യോഹന്നാൻ്റെ സംരക്ഷണയിലായിരുന്നു. ഇവിടെ ഓർക്കുവാനുള്ള ഒരു കാര്യം, പ്രൊട്ടസ്റ്റന്റുകാർ സാധാരണ പറയാറുള്ള ഒന്നാണ്, കർത്താവിൻ്റെ സഹോദരന്മാർ എന്ന് പറയുന്നത് ഒന്നിലധികം പ്രാവശ്യം ആ പരാമർശമുണ്ട്. കർത്താവിൻ്റെ സഹോദരന്മാർ, കർത്താവിൻ്റെ സഹോദരന്മാർ എന്ന്. അത് മറിയാമനും യൗസേപ്പിനും ഉണ്ടായിട്ടുള്ള മക്കൾ തന്നെയാണ്. യേശുവിൻ്റെ അനുജന്മാരായിട്ട് യേശുവിന് ശേഷം പിറന്ന മക്കളാണ്, മറിയാമിൻ്റെ മക്കളാണിവർ എന്ന് പറയുന്ന, മറിയാമിന് യൗസേപ്പിനും ഉണ്ടായ മക്കളാണ് എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് പഠിപ്പിലുണ്ട്. ആ വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എത്രയോ ലജ്ജാകരമായ ഒന്നാണ്. അങ്ങനെ മക്കൾ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മയുടെ കാര്യം അവർ നോക്കുമായിരുന്നില്ലേ? എന്തിനാ ഒരു ശിഷ്യനെ ഏൽപ്പിക്കുന്നത്? അപ്പോൾ അന്ന് മക്കളില്ലായിരുന്നു എന്ന് വ്യക്തം. യേശു എന്ന ഏകപുത്രനല്ലാതെ മറിയാമിന് മറ്റു മക്കളുണ്ടായിരുന്നില്ല. കന്യകയായി തന്നെ, കന്യകയായി ജനിച്ചു, കയ്യിൽ നിന്ന് പുത്രൻ ജനിച്ചു, അതിനുശേഷമായി ആ വ്രതത്തിൽ തന്നെ അമ്മ ജീവിച്ചു എന്നും യൗസേപ്പ് അതിനനുകൂലിച്ചു എന്നും ആണ് വിശ്വാസം, സഭയുടെ വിശ്വാസം. അതുകൊണ്ട്
കർത്താവിൻ്റെ സഹോദരന്മാർ എന്ന് പറയുന്ന മറിയാമിൻ്റെയും യൗസഫിൻ്റെയും മക്കളല്ല, യൗസഫിൻ്റെ ആദ്യ വിവാഹത്തിലുള്ള മക്കൾ എന്ന് കരുതുന്നവരുണ്ട്. അങ്ങനെ പിതാക്കന്മാർ അതിനെപ്പറ്റി വീക്ഷിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും മറിയാമിൻ്റെ മക്കളല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്, മറ്റു തെളിവുകളും ഉണ്ട് എങ്കിലും ഒരു തെളിവാണ് ഈ ക്രൂശിന്മേൽ വെച്ച് കർത്താവ് യൗസേപ്പ് യോഹന്നാനെ മറിയാമിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാമാകുന്നത്. മറ്റൊന്നുള്ളത് മാതാവിൻ്റെ സ്ഥാനം കുരിശിൻ്റെ ചുവട്ടിലാണ്, കുരിശിൻ്റെ മീതയല്ല. അതായത് ആ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്, പക്ഷേ മാതാവ് തൻ്റെ കുരിശിൻ്റെ ചുവട്ടിലല്ലാതെ മുകളിൽ അതുകൂടി ഒരു സ്ഥാനമൊന്നും മാതാവിന് സഭയിൽ കൊടുക്കേണ്ടതായിട്ടില്ല. വിശ്വാസികളോടൊപ്പമാണ് മാതാവ്, പക്ഷെ അവരുടെ മുൻനിരയിൽ അവരുടെ മുൻപന്തിയിലാണ് മാതാവ് എന്നുള്ളതല്ലാതെ മാതാവിനെ ഇതിൽ നിന്ന് അടത്തി മാറ്റി സ്വർഗത്തിലും തൂത്വത്തോടെ ഒരുമിച്ച് കാണിക്കുന്നത് പോലെയുള്ള തരത്തിലുള്ള പ്രവണതകൾ ചില സഭാ സമൂഹത്തിലൊക്കെ ഉണ്ട്. അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാനും ഞാൻ ഈ അവസരം എടുത്തുകൊള്ളട്ടെ. മാതാവിനെ പറ്റി പറയുന്ന ഒരു വിശേഷണമുണ്ട്, വ്യാകുല മാതാവ്. ദുഃഖമായിരുന്നു അത് ആദ്യം മുതലുണ്ട് ആ മാതാവിന്. ആ ദുഃഖം എങ്ങനെ നമുക്കറിയാം, ഗർഭം ധരിച്ച സമയത്ത് തന്നെ ആളുകൾക്ക് അപവാദം പറയാം, പുരുഷ സംസർഗം കൂടാതെ ഗർഭിണിയായി തീർന്നപ്പോൾ അതിനെപ്പറ്റി എന്തൊക്കെ ജനങ്ങൾ വിശ്വസിക്കും, എന്തൊക്കെ പ്രചരിപ്പിക്കും എന്നുള്ള ആശങ്ക വളരെയുണ്ട്. പക്ഷേ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ബേത്ലഹേമിലേക്ക് പോവുകയായിരുന്നു. അപ്പം ഇപ്പം സുവേദന വന്നു, അവിടെ പരിചരിക്കുവാൻ ആരുമില്ല, അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ എവിടെയാണ് ഇച്ചു നവോട് പ്രസവിച്ചത്? പുൽത്തൊട്ടിയിൽ. അത്രമാത്രം ദയനീയമായ ഒന്ന്. അത് കഴിഞ്ഞു. ആ ശിശുവിനെ സംഹരിക്കുവാൻ തക്കവണ്ണമുള്ള ഭരണാധികാരിയുടെ കൽപ്പന വന്നപ്പോൾ ഈ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഈ മാതാവ് എങ്ങോട്ടാണ് പോയത്? ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുന്നു. ഈ കുഞ്ഞു വളർന്ന് തൻ്റെ പരിശുശ്രൂഷ ആരംഭിച്ചപ്പോൾ വിമർശനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും, അവൻ മരപ്പണിക്കാരൻ, അങ്ങനെയാണ് വേശ്യാപുത്രൻ എന്നിങ്ങനെയൊക്കെയുള്ള പരസംഗത്തിൽ ജനിച്ചവൻ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ ഈ അമ്മയുടെ ഹൃദയം പിളരുന്നതാണ്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴോ കാണുന്നത് താൻ നെറുകയിൽ ആദ്യം ഉമ്മ കൊടുത്ത നെറ്റിയിലാണ് ഇപ്പോൾ കാണുന്നത്. എന്ത് മുൾക്കിരീടം! തനാദ്യമായി കൈക്ക് പിടിച്ചുകൊണ്ട് നടത്തിയ ആ കരങ്ങളിലാണ് ഇപ്പോൾ കൂത്ത കാലിരുമ്പാണി തറച്ചിരിക്കുന്നത്. താൻ പിച്ചവെച്ച കാലിൽ തൻ്റെ കൂടൊപ്പം നടത്തിക്കൊണ്ടിരുന്ന കാലുകൾ രണ്ടിലുമാണ് ഇപ്പോൾ ആണികൾ തറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ കാഴ്ച അമ്മയുടെ ഹൃദയത്തെ പിളർക്കുന്നതാണ്. എങ്കിലും അമ്മ അമ്പിപ്പിച്ചുള്ള കരുതൽ ആ മകൻ ആ സമയത്ത് ഉണ്ടായതിൽ തീർച്ചയായിട്ടും അമ്മക്ക് സാധ്യത ഉണ്ടിട്ടുണ്ടാവും. ഇവിടെ ഓർക്കുവാനുള്ളത് ഒന്ന്, സ്വന്തം മാതാപിതാക്കളെ പറ്റിയുള്ളൊരു കരുതൽ ഇന്നത്തെ തലമുറയ്ക്കുണ്ടോ എന്നൊരു ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കുവാനുള്ളത്. പലരും വാർദ്ധക്യത്തെത്തിയ മാതാപിതാക്കളെ വൃദ്ധഭവനത്തിലേക്ക് അയക്കുന്ന അവസ്ഥയുണ്ട്, വീട്ടിൽ അനാഥത്വത്തിൽ കഴിയുന്നവരുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്നവരുണ്ട്. ഇന്നത്തെ ഒരു വലിയ ശോച്യാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന സ്വന്തം മാതാപിതാക്കളെ കരുതുവാനും സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ടി അവരെ പ്രത്യേകമായി നോക്കുവാനും ഉള്ള ഒരു താല്പര്യം ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. എനിക്ക് ഒരു കത്ത് വന്നത് ഞാൻ ഓർക്കുന്നു. ഒരു സ്ഥലത്ത് നിന്നാണ്, ഞങ്ങൾ 75 വയസ്സിന് മേൽ പ്രായമുള്ള 15 പേരോളം ഇവിടെ ഉണ്ട്. ഞങ്ങൾ പകൽ വീടുകളിലാണ് കൂടുന്നത്. അച്ഛൻ്റെ ഇന്നത്തെ ചിന്താവിഷയം ഞങ്ങൾ എന്നും വായിക്കാറുണ്ട്. ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞാൽ ഞങ്ങൾ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. ഞങ്ങൾ കാര്യമില്ല, ഇനി ഞങ്ങളുടെ ഭാവി എന്തെന്നറിയാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്നും ഒരു പകൽ വീടുകളിൽ കൂടുകയാണ് എന്ന് പറഞ്ഞ ആളുകളെ പോലെ മറ്റനേകരുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ തലമുറ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് പഠിക്കേണ്ട ഒരു വലിയ സത്യം, അമ്മയെപ്പറ്റി ഇത്രയും കരുതൽ. വേദനയുടെ നടുവിലും സ്വന്തം അമ്മയുടെ സംരക്ഷണയെപ്പറ്റി ചിന്തിച്ച ആ കർത്താവ് നമുക്കൊക്കെയും വലിയ മാതൃക, നമുക്കൊക്കെയും വലിയ ഒരു പ്രചോദനം നമ്മൾ മാതാപിതാക്കളെപ്പറ്റി എടുക്കുവാൻ നൽകുന്നുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി മാത്രം ഓർമ്മിപ്പിക്കട്ടെ. അത് യോഹന്നാൻ ശ്രീ, ഞാൻ കർത്താവിൽ നിന്ന് ഓടിപ്പോയി, ഭയം കൊണ്ട് ഓടിപ്പോയതാണ്.
പക്ഷെ പിന്നെ എനിക്ക് തെറ്റെടുത്ത് മനസ്സിലായി എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം എന്നെ വീണ്ടും തൻ്റെ അടുക്കിലേക്ക് വരുവാൻ പ്രേരിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ തിരികെ വന്നു, ഞാൻ ആ കുരിശിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കർത്താവിൽ നിന്ന് അകന്നു പോയേക്കാം, കർത്താവിൽ നിന്നും മാറി നിന്നേക്കാം, എന്നാൽ തിരികെ വന്ന് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ അവൻ്റെ നിയോഗം പ്രാപിക്കുവാൻ ഉള്ള ഒരു വെല്ലുവിളി, അതിനുള്ളൊരു ആഹ്വാനം യോഹന്നാൻ ശുശ്രൂഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് നാം കേട്ടത് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട്, യോഹന്നാനോടും ഇതാ നിൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോടും അരുളി ചെയ്ത ആ വാക്കുകൾ നമുക്ക് പല സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ തക്കവണ്ണം നൽകുന്നുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.